എന്താ കാര്യം അറിയാം, പെന്തക്കോസ്തിലെ പാസ് പറഞ്ഞ് കത്തിക്കരുത് പറഞ്ഞു പറയാനൊരു മടിയുണ്ട്. ഞാൻ ഒരുപാട് പാസ്റ്റർമാരെ അറിയാം, ദിവസവും ബൈബിൾ വായിക്കുന്നവരാണ്. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പലർക്കും സംശയമുള്ള ഞാൻ പറയുന്നു, സി ഡി എസ് ബയോസാഷനും ചെയ്ത തെറ്റ് ആരാണോ നിങ്ങളോട് വിളക്ക് കത്തിക്കരുതെന്ന് പറഞ്ഞു തന്നത്, ആ ആളിന് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്നേ ഞാൻ പറയും. നമസ്കാരം, ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. തന്റെ അഭിപ്രായങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും സധൈര്യം വിളിച്ചു പറയുന്ന നേതാവാണ് കെ ബി ഗണേഷ് കുമാർ, പത്തനാപുരത്തിൻ്റെ സ്വന്തം എം എൽ എ. ഒരു ചലച്ചിത്ര നടൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയ നേതാവ് എന്ന തലത്തിലാണ് കെ ബി ഗണേഷ് കുമാർ ഏറെ ജനകീയനായിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച പല ഗുണങ്ങളും കെ ബി ഗണേഷ് കുമാറിനുണ്ട്. ഒരു നടൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ആശങ്കപ്പെട്ടവർ നിരവധിയാണ്. എന്നാൽ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ കെ ബി ഗണേഷ് കുമാറിൻ്റെ വലിയ പരിഷ്കാരങ്ങൾ അന്ന് കെ എസ് ആർ ടി സിക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഘടകങ്ങളാണ്. പിന്നീട് മുന്നണി മാറ്റമുണ്ടായി. അപ്പോഴൊക്കെ തന്നെ പത്തനാപുരത്തെ ജനങ്ങളുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന, പത്തനാപുരത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടിയെത്തുന്ന ഒരു ജനകീയ നേതാവായി കെ ബി ഗണേഷ് കുമാർ നിറഞ്ഞു നിന്നു. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ, അത് ഇടതുമുന്നണിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സി പി എമ്മിനെ വിമർശിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ വിമർശിക്കും, അതുപോലെ തന്നെ അത് യു ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഏത് തലമുറന്ന നേതാവിൻ്റെ മുഖത്ത് നോക്കിയും കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ആർജവമാണ് കെ ബി ഗണേഷ് കുമാറിനെ മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ ഇപ്പോൾ വൈറലായി ഓടുന്ന ഒരു വീഡിയോ കെ ബി ഗണേഷ് കുമാറിൻ്റെതായിട്ടുണ്ട്. അതായത് പത്തനാപുരത്ത് ഒരു പൊതുപരിപാടിയിൽ നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ച സി ഡി എസ് ചെയർപേഴ്സനെ വിമർശിക്കുന്ന കെ ബി ഗണേഷ് കുമാറിൻ്റെ വീഡിയോ ആണത്. ആ വീഡിയോയിൽ കെ ബി ഗണേഷ് കുമാർ വ്യക്തമായി പറയുന്നു, നിലവിളക്ക് കൊളുത്താൻ കഴിയില്ല തനിക്ക്. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പള്ളിയിലെ പാസ്റ്റർ പറഞ്ഞു നിലവിളക്ക് കൊളുത്തരുത് എന്ന്. കെ ബി ഗണേഷ് കുമാർ വളരെ നിശിതമായി ഇതിനെ വിമർശിക്കുന്നുണ്ട്. നിലവിളക്ക് എന്നത് ഒരു ഹിന്ദുവിൻ്റെ സിംബലാണ് എന്ന തെറ്റിദ്ധാരണയാണ് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നിലവിളക്ക് ഓർത്തഡോക്സ് പള്ളികളിൽ കൊളുത്താറുണ്ട്. മാർത്താമോ പള്ളികളിലെ വലിയ വൈദികർ, ബിഷപ്പുമാർ വരെ നിലവിളക്ക് കൊളുത്തുന്നുണ്ട്. താൻ അത്തരം ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തിനേറെ മലപ്പുറത്ത് നടന്ന ഒരു പരിപാടിയിൽ പാണക്കാട് തങ്ങൾ നിലവിളക്ക് കൊളുത്തുന്നത് താൻ കണ്ടിരുന്നു. എത്ര മഹത്തായ ആശയമാണത്! മതേതരത്വ നിലപാടാണത്. അതുമാത്രവുമല്ല, ആ ചടങ്ങിൽ വീഡിയോഗ്രാഫർ കൃത്യമായി ഒരു ദൃശ്യം പകർത്തിയിരുന്നു. ആ അമ്പലവുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയായിരുന്നു. ആ അമ്പലത്തിലെ പ്രസാദം, ഉണ്ണിയപ്പം സംഘാടകർ കൊണ്ടുവന്ന് തങ്ങളുടെ കയ്യിൽ കൊടുത്തു. ആ ഉണ്ണിയപ്പം അദ്ദേഹം മാറ്റിവയ്ക്കുകയല്ല ചെയ്തത്. വളരെ സന്തോഷത്തോടെ ആ ഉണ്ണിയപ്പം ആസ്വദിച്ച് അദ്ദേഹം കഴിക്കുകയാണ് ചെയ്തത്. അതാണ് മതേതരത്വത്തിൻ്റെ നിലപാട്. വിളക്ക് കൊളുത്താൻ വിസമ്മതിക്കുന്ന ആളുകൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെയോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലെയോ പ്രസാദം കൈനീട്ടി വാങ്ങാത്ത ആളുകൾ, ഇത്തരം ചിന്തകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് കെ ബി ഗണേഷ് കുമാർ നടത്തുന്നത്. വളരെ വൈറലായ ആ വീഡിയോ ഇങ്ങനെ നവമാധ്യമങ്ങളിലൂടെ പോവുകയാണ്. കൃത്യമായി കാര്യങ്ങളെ പഠിച്ച് സംസാരിക്കുന്ന, കൃത്യമായി കാര്യങ്ങളെക്കുറിച്ച് നിലപാടുള്ള, നട്ടെല്ലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണമായിട്ടാണ് സോഷ്യൽ മീഡിയ ഈ വാക്കുകളെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം പ്രചരിക്കുകയാണ്. കെ ബി ഗണേഷ് കുമാറിനെ വിമർശിക്കുന്നവരുണ്ടാകാം, രാഷ്ട്രീയമായി അദ്ദേഹത്തിനെ എതിർക്കുന്നവരുണ്ടാകാം. എന്നാൽ ചില പൊതു കാര്യങ്ങളിൽ കെ ബി ഗണേഷ് കുമാർ എടുക്കുന്ന നിലപാടുകൾ, അത് വളരെയധികം സ്വാഗതാർഹമാണ്. അത് പുരോഗമന ചിന്താഗതിക്കാർക്ക്, പുരോഗമന ആശയങ്ങൾക്ക് വലിയ അടിത്തറയും പ്രതീക്ഷയും നൽകുന്നതാണ്. പത്തനാപുരത്ത് നടന്ന ഈ പരിപാടിയിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, അടുത്ത തവണ പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ വിളക്ക് തെളിയിച്ചിരിക്കണം. ഏതെങ്കിലും പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് മാറ്റിവെക്കരുത്. ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഈ നിലവിളക്കിനെതിരല്ല. ഒരു ക്രിസ്തീയ വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ക്രിസ്ത്യാനി, അല്ലാതെ ക്രിസ്ത്യാനിക്ക് മറ്റൊരർത്ഥമില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഈ വീഡിയോ പ്രേക്ഷകർ ഒന്ന് കാണണം. ഞാൻ ഇപ്പോൾ ഇടുന്നപ്പോൾ ഒരു തമാശ കണ്ട്, നമ്മൾ സി ഡി എസ് ചെയർപേഴ്സൺ പറഞ്ഞ് വിളക്ക് കത്തിക്കാൻ പറഞ്ഞു, ജമ്മൻ ചെയ്താൽ കത്തിക്കത്തില്ല.
എന്താ കാര്യം അറിയാം, പെന്തക്കോസ്തിലെ പാസ്റ്റർ പറഞ്ഞ് കത്തിക്കരുത് തുടങ്ങുന്നു. പറയാനൊരു മടിയുണ്ട്. ഞാൻ ഒരുപാട് പാസ്റ്റർമാരെ അറിയാം, ദിവസവും ബൈബിൾ വായിക്കുന്നവരാണ്. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പലർക്കും സംശയമുള്ള ഞാൻ പറയുന്നു, സി ഡി എസ് ബയസഹനം ചെയ്ത തെറ്റ് ആരാണോ നിങ്ങളോട് വിളക്ക് കത്തിക്കരുതെന്ന് പറഞ്ഞു തന്നത്, ആ ആളിന് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്നേ ഞാൻ പറയും. ഞാൻ ഒരുപാട് പള്ളിയിലച്ചന്മാരെ അറിയാം, ആ ഓർത്തഡോക്സ് സഭയുടെ എല്ലാ പള്ളിയിലും വിളക്ക് കത്തിക്കാറുണ്ട്. ഇതുപോലുള്ള വലിയ വിളക്കുകൾ വെച്ചിട്ടുണ്ട്, കൊടിമല ഉയർത്താറുണ്ട്. മാർത്തോമ പള്ളിയിലെ അച്ഛന്മാരും ബിഷപ്പും വിളക്ക് കത്തിച്ചിട്ടുണ്ട്. മാർത്തോമ പള്ളിയിലെ തിരുമേനി ഉഗ്രമുക്ക് വഴി പോകുന്ന റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്നോടൊപ്പം സദാനന്ദപുരം സ്കൂളിന് മുമ്പിൽ മന്ത്രി റിയാസിനോടൊപ്പം അദ്ദേഹം വിളക്ക് കത്തിച്ചു എന്ന് നമ്മൾ ഓർക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ മനോഹരമായൊരു കാഴ്ച കണ്ടു. മലബാറിലെ ഒരു അമ്പലത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പാണക്കാട് തങ്ങളാണ്. ഈ ഫോട്ടോഗ്രാഫർ കറക്റ്റ് ആയിട്ട് അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, എല്ലാം അറിഞ്ഞിരിക്കണം. ഈ അമ്പലത്തിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സ്റ്റേജ് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അമ്പലത്തിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം കൊടുത്തു. ആ നല്ല ആ മനുഷ്യൻ, നല്ല വ്യക്തി, മതേതരത്തിൽ വിശ്വസിക്കുന്ന എന്നാൽ ഇസ്ലാം മത വിശ്വാസി പരിപൂർണമായ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ് പാണക്കാട് തങ്ങളുടെ കുടുംബം എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ആ ഉണ്ണിയപ്പം രുചിയോടെ കഴിയുക. ഓ, ഹിന്ദുക്കളുടെ ഉണ്ണിയപ്പമാണ്, തിന്നണ്ട, തിന്നാൻ അള്ളാഹു പിണങ്ങുമോ എന്ന് ചിന്തിച്ചില്ല മഹാനായ ആ നേതാവ്. അവിടെയാണ് അദ്ദേഹം മഹാനാവുന്നത്. അതുകൊണ്ട് സി ഡി എസ് ചെയർപേഴ്സൺ അടുത്ത മീറ്റിംഗ് നമ്മൾ വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിക്കുന്ന വെളിച്ചം വെക്കണ്ട എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല, പ്രവാചകൻ പറഞ്ഞിട്ടില്ല. വിളക്ക് ഹിന്ദുവിൻ്റെതാണ് എന്ന തെറ്റിദ്ധാരണ ഒരു മണ്ടൻ ധാരണയാണ്. അപ്പൊ ഹിന്ദുവിന്റെ വിളക്ക് കത്തിച്ചാൽ നീ ക്രിസ്ത്യാനി അല്ലാതായി പോകും. ഹൂ ഈസ് ക്രിസ്ത്യാനി? ആരാണ് ക്രിസ്ത്യാനി എന്നറിയാതെ? ആരാണോ യേശുവിനെ അറിയാൻ ശ്രമിക്കുകയും യേശുവിനെ പിന്തുടരാൻ ശ്രമിക്കുകയും ക്രൈസ്റ്റിനെ അറിയാനും ക്രൈസ്റ്റിനെ പിന്തുണയ്ക്കാനും ശ്രമിക്കുന്നവരാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ലാതെ ക്രിസ്തു മതം എന്നൊരു മതം യേശു ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല. അദ്ദേഹം ജൂതനായിരുന്നു. ഇത്തരം തെറ്റിദ്ധാരണകൾ സി ഡി എസ് പേഴ്സണല്ല നിങ്ങൾക്ക് ആർക്ക് താന്ന ഞാൻ പറയാൻ കാര്യം വെച്ചാൽ, കുടുംബശ്രീ പറയുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള കൂട്ടായ്മ. ജ്യോതിഷന്മാരെ കണ്ട് മന്ത്രവാദത്തിന് കുറിച്ച് വായിക്കുന്ന മണ്ടികളായി നിങ്ങൾ മാറരുത്. ഞാൻ അത് നോക്കി കല്ലണം കഴിച്ച്, ഞാൻ ആദ്യം ഒരു കല്ലണം കഴിച്ചതാ. ഓ, 18-ൽ 16-ൽ 18 വരുത്തോ കണ്ട, 16-ൽ 18 വരുത്തോയിരുന്നു എന്റെ അമ്മ നോക്കിയപ്പോ. എന്നിട്ട് എവിടെ പോയി? രണ്ടാമത് കല്ലണം കഴിച്ചു, ജാതകമേ നോക്കിയില്ല, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഒരു അന്ധവിശ്വാസം നീ പുറകെ പോകരുത്. നമ്മുടെ നിങ്ങൾ പോകരുത്, ഞാൻ പറയുന്നറിയാം, നിങ്ങളുടെ മക്കളും പോകരുത്, നമ്മുടെ തലമുറകളും പോകരുത്. നിങ്ങളല്ല വീടിന്റെ ഭാര്യ അച്ഛനോ വണ്ടി എടുക്കുമ്പോഴെങ്ങാനും ഒരു ജോലിസ്ഥലം കണ്ട നല്ല സമയമുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാമത് ജോലിസ്ഥലം കാണുമ്പോൾ ഇയാൾ പറഞ്ഞ കടക വിരുദ്ധമായ സമയമായിരിക്കും അയാൾ പറഞ്ഞുതരാൻ.